ഹലോ ഫ്രണ്ട്സ്, തനിയാടൻകോടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 6 കള്ളിയുള്ള കൂട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ആ കൂട് എങ്ങനെ ഉണ്ടാക്കി എന്നുള്ള ചെറിയൊരു വീഡിയോ കേട്ടോ. കൂടിൻ്റെ വീഡിയോ നമ്മൾ മുന്നേറ്റിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 4 അടി നീളത്തിൽ 3 അടി വീതിയിലാട്ടോ നമ്മളെ കൂടുള്ളത്. അതായത് താഴെയുള്ളത് 4 അടി നീളത്തിലുള്ളതെന്ന് പറഞ്ഞാൽ 2 അടി 2 അടി അങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ടുള്ള 6 കള്ളിയിലെ കൂടാട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു കിഡിലും കൂടാട്ടോ. പിന്നെ നമ്മൾ തന്നെയാണ് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ സ്ട്രക്ചർ കാര്യങ്ങൾ മാത്രമേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ ഓരോന്നും, അതായത് നമ്മൾ എങ്ങനെ ഇതാക്കുന്നത് എന്നുള്ളത് എടുക്കാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കൂടുണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സട്ട കൂടാന്ന് പറഞ്ഞ് നമ്മളൊരു 6 കള്ളി കൂട് നമ്മൾ സെറ്റപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വേഗം പോയി കണ്ടുവരാം. അപ്പോൾ നമ്മുടെ കൂടുതാ ഇതാണ് കേട്ടോ. കൂടിൻ്റെ കഷ്ണങ്ങളൊക്കെ ആദ്യം നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 അടി വീതിയിലേക്ക് നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിട്ടുണ്ട്. 7.5 അടി ഹൈറ്റ് ഉണ്ട് കാലിൻ്റെ ഹൈറ്റ്. അപ്പം നമ്മൾ വീതിക്കുള്ള കഷ്ണത ഈ റൈറ്റ് സൈഡ് കാണണം കേട്ടോ. അത് നീളത്തിലുള്ള മുറിച്ച് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ കഷ്ണങ്ങളൊക്കെ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതായത് 20 ഇഞ്ചാണ്, അതായത് ഓരോ കള്ളിയും തമ്മിലുള്ളത് 20 ഇഞ്ച്. അതായത് ഓരോ കള്ളിക്കുള്ള ഹൈറ്റ് 25 ഹൈറ്റ് ആട്ടുള്ളത്, 20 ഇഞ്ച് ഹൈറ്റ് ആട്ടുള്ളത്. പൊക്കം അതിന് ഗ്യാപ്പ് വരുന്നത് 7 ഇഞ്ച്. അതായത് മുകളിൽ ഓരോ കള്ളി ഉണ്ടല്ലേ, മുകളിൽ മുകളിലത്തെ കള്ളി കോഴിക്ക് നിൽക്കാനുള്ള 20 ഇഞ്ചും അതിൻ്റെ ഗ്യാപ്പ് വരുന്നത് തൊട്ട് താഴെയുള്ള ഗ്യാപ്പ് അടിച്ചത് 7 ഇഞ്ചിലുമാണ്. അതെന്താ വെച്ചാൽ നമുക്ക് സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ എടുക്കാനും ഇതാക്കാനൊക്കെ വേണ്ടിയിട്ടാട്ടോ അത്ര ഒരു ഗ്യാപ്പും കാര്യങ്ങളും ഇട്ടിട്ടുള്ളത്. അത് കൂടിൻ്റെ പണി കഴിയുമ്പോൾ ഏകദേശം കൃത്യമായി മനസ്സിലാവും. അപ്പം നമ്മൾ ആ സ്ട്രക്ചർ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. സ്ട്രക്ചർ അടിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ഈ ഒരു വലുപ്പത്തിൽ വന്നിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട്. ഇനി നമുക്കിത് തലകുത്തനെ ഇടുക. അപ്പോൾ നമ്മളിതാ കൂട് തലകുത്തനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് കഷ്ണം അടിഭാഗത്തുള്ള കഷ്ണങ്ങളും കാര്യങ്ങളും അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തലകുത്തനെ ഇട്ടിട്ടുള്ളത്. പിന്നെ അതാ സൈഡ് ഭാഗത്ത് ഡോറിന് വേണ്ടിയിട്ടുള്ള കഷ്ണം അടിച്ചിട്ടുണ്ട്. ഓം 8 ഇഞ്ച് ഗ്യാപ്പാട്ടോ ഡോറിന് വേണ്ടിയിട്ടുള്ളത്. ആ കുത്തനടിച്ച കഷ്ണം സെൻറ്ററിൽ 2 ഇഞ്ചിനുള്ള കഷ്ണം അടിച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്യാപ്പിന്. അപ്പോൾ അതാ നമ്മൾ കൂട് വെയിറ്റ് കൂടുതലായതുകൊണ്ട് നമുക്ക് വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നാ കേട്ടോ, അതായത് കൂട് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ തലകുത്തനെ അടിച്ചതിന് ശേഷം ഇവിടെ വെച്ച് കണ്ടില്ലേ അടിപ്പിച്ച് പലകടിച്ചിട്ടുണ്ട്. അപ്പോൾ അതാ ഓരോ കള്ളിക്ക് ഇനിയിപ്പോൾ അട്ടുങ്ങോട്ടും പാർട്ടീഷനും കാര്യങ്ങളൊക്കെ ചെയ്യണം. ബാക്കിയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കോഴിക്കൂടിൻ്റെ ഒരുവിധം വർക്ക് ഫുള്ള് കഴിഞ്ഞിട്ടോ, ഈ താഴ്ഭാഗത്തുള്ള 4 കള്ളീൻ്റെ വർക്ക് കഴിഞ്ഞ് ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാം. ആദ്യം ഫ്രണ്ട് തന്നെ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമ്മൾ പലകി അടിച്ചിട്ടുണ്ട്. കവുങ്ങിൻ്റെ പാത്തി ആട്ടോ ഇട്ടിട്ടുള്ളത്. കവുങ്ങിൻ്റെ പാത്തി ഇട്ടിട്ട് ഇതാ അടിക്കാത്ത നമ്മൾ എന്താ ഇട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അറക്കപ്പൊടിയാട്ടോ, അതായത് ചീളല്ല അറക്കപ്പൊടിയാണ്, ചിപ്പിലിപ്പൊടി അല്ലാതെ അറക്കപ്പൊടിയാട്ടോ ഇട്ടിട്ടുള്ളത്. ഇതിലിട്ടിട്ടില്ല, മൊത്തം റൗണ്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ 2 കള്ളി സെറ്റാക്കിയിട്ടുണ്ട്. മുകളിലത്തെ കള്ളിയും സെറ്റാണ്, ഇനി അതിലും അറക്കപ്പൊടി ഇടണം. ഇതിൽ നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേവോൾഡ് കുട്ടികൾ, അതായത് വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഇടണമെങ്കിൽ ഈ നെറ്റിൻ്റെ മുന്നിൽ വേറെ നെറ്റ് അടിച്ചു കൊടുത്തിട്ട് ചെറിയ നെറ്റായിരിക്കണം, അല്ലെങ്കിൽ ചാടിപ്പോകും കുഞ്ഞുങ്ങൾ. ഇതിൽ നമ്മൾ വലിയ കോഴിനെയപ്പോൾ തൽക്കാലം ഇടുന്നത്, അതായത് ഒരു 45 ദിവസം കഴിഞ്ഞ കുഞ്ഞുങ്ങളാകുമ്പോൾ പുറത്തേക്ക് ചാടില്ല. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ചാടണേക്കാട്ട് കുറച്ചൊക്കെ വലുപ്പം വെക്കും. ഇനി മുകളിലത്തെ കള്ളിയുണ്ട്. മുകളിലത്തെ കള്ളിയിൽ മുകളിലേക്ക് നമ്മൾ മേൽക്കൂര വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അത് ഈ മേൽക്കൂര കണ്ടില്ലേ, നമ്മൾ ഓടാൻ കേട്ടോ പാകിയിട്ടുള്ളത്. അതടിക്കണമെന്ന് നമ്മൾ വീഡിയോ എടുത്തില്ല, അത് പെട്ടെന്ന് മഴയായതുകൊണ്ട് പെട്ടെന്ന് പരിപാടി തീർത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത്യാവശ്യം തിരക്കുകളില്ലാത്ത രീതിയിലാണ് 3 വരി അങ്ങോട്ടും ഇങ്ങോട്ടാണ് ഓടിട്ടുള്ളത്. അപ്പോൾ മോൾ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് നെറ്റടിക്കണം, ഇവിടെ നെറ്റടിക്കണം. ഉള്ളിൽ നമ്മളൊന്നും വെച്ചിട്ടില്ല, അതുകൊണ്ടാണ്. ഇതിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, പൊടി പോകാതൊക്കെ നമ്മൾ ഇപ്പോൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലത്തെ ഷീറ്റ് മുകളിൽ ഇട്ടിട്ടില്ല, ഇട്ട് ശേഷം മാത്രമേ നമ്മൾ നെറ്റടിക്കുകയുള്ളൂ. അവിടെ നെറ്റടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷീറ്റ് അടിക്കാൻ കഴിയില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെയും നെറ്റടിക്കണം മോൾ ഭാഗത്ത്, അപ്പുറത്തേക്ക് കോഴി പോകാതിരിക്കാൻ വേണ്ടി. മോൾ ഭാഗത്ത് നമ്മൾ കഷ്ണമൊന്നും വെക്കുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈറ്റുള്ളത് കൊണ്ട് കോഴികൾക്ക് നല്ല സൗകര്യമായിരിക്കും, അതായത് തല പൊന്തിച്ചൊക്കെ നിൽക്കാൻ പറ്റും വലിയ കോഴികളെ. അതായത് നമുക്ക് ഓരോ പെയർ കോഴികളൊക്കെ ഇടണമെങ്കിൽ 2 പെടാ ഒരു പോകാൻ തോതിൽ നമുക്ക് ഇതിലിടാൻ പറ്റും. മിക്കവാറും നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ്, അതായത് ക്രോസ് വീഴാതിരിക്കാൻ വേണ്ടി, നെക്കിടനൊക്കെ ഉണ്ടെങ്കിൽ ക്രോസ് വീഴാതിരിക്കാൻ വേണ്ടി നമുക്ക് പൂവനെയും പെടനെയും കയറ്റിയിൽ തന്നെ ഇട്ടിട്ട് ബ്രീഡ് ചെയ്യിക്കട്ടോ, അതിനൊന്നും പ്രശ്നമല്ല. അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും. മഴയോട് നമ്മൾ മറച്ചതായിരുന്നു, ഒക്കെ നീക്കിയിട്ടാണ് ഇപ്പോൾ എടുക്കാൻ വേണ്ടി വീഡിയോ. ചില്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ അടിക്കണം. ഇവിടെ ചെറിയ പീസ് വെച്ച് അടിക്കാനൊക്കെ ഉണ്ട്. താഴ്ഭാഗത്തൊക്കെ നമ്മൾ ചെറിയ പീസ് വെച്ച് അടിച്ചിട്ടുണ്ട്. ഫ്രണ്ടിലൊക്കെ കണ്ടില്ലേ കഷ്ണം വെച്ചടിച്ചിട്ടുണ്ട്.
കുഴപ്പമില്ല. അപ്പോൾ തന്നെ നമ്മളെ കോഴിക്കൂടിൻ്റെ വീഡിയോ. അപ്പം ബാക്കി ഇനി കോഴിനെ കെട്ടതിന് ശേഷവും പിന്നെ അത് നമ്മളെ പുതിയ വീഡിയോ ഒക്കെ വരുമ്പോൾ അതിനകത്ത് ഈ കോഴിക്കൂട് എപ്പോഴും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് നമ്മളുടെ കോഴിക്കൂട്.